വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ നേരിട്ട് കണ്ടത് എന്നാൽ ആ അനുഭവത്തിന്മേൽ അല്ല പൗലോസ് പത്രോസ് തന്റെ ഉപദേശം സ്ഥാപിക്കുന്നത് നമുക്ക് അധികം നിങ്ങൾ എന്റെ ഒപ്പം വരണേ തന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലല്ല ഉപദേശം പറയും പിന്നെ എഴുതി അടിസ്ഥാനമില്ല അത് പറഞ്ഞു പ്രവാചക വാക്യം ഇറ്റ് ഈസ് സോ സർട്ടൻ ഷുവർ വേർഡ് ഓഫ് പ്രൊഫസി പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ടെന്ന് പറയുമ്പം പഴയ നിയമ തിരുവഴുത്തുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഇന്ന് തലേ വാനല്ല തലയാക്കുമെന്ന് പറയുന്ന പരിപാടിയല്ല പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ക്ലവർലി ഡിവൈസ്ഡ് സ്റ്റോറീസ് ഒന്നും അല്ല ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു കാര്യം ശരിയാ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചക വാക്യം നമുക്ക് സ്ഥിരമായിട്ടുണ്ട് പുസ്തകത്തിൽ പറയുന്നു എന്നുള്ളതാ വിഷയം അല്ലാതെ അനുഭവമുണ്ടോ എന്നുള്ളതല്ല മനസ്സിലായോ പുസ്തകത്തിൽ പറയുന്ന അനുഭവം ഇറ്റ് ഈസ് ഓൾ റൈറ്റ് പക്ഷെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുസ്തകത്തിൽ നിന്നും വാക്യങ്ങളെ എടുത്തു വളച്ചൊടിച്ച് അങ്ങോട്ട് ചില കാര്യങ്ങളെ ഇമ്പോസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത് അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വളരെ കുറ്റകരമാകുന്ന ഒരു കാര്യമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും വളരെ കുറ്റകരമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ സാധൂകരിപ്പാൻ വചനത്തിലെ വാക്യങ്ങളെ വളച്ചൊടിക്കുന്നതിനെ നിർത്തണം നേരെ മറിച്ച് വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടട്ടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ അനുഭവമാകട്ടെ അതാ സാക്ഷാത്തായിട്ടുള്ള മറ്റൊരു വേദഭാഗം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അത് വളരെ വളരെ കൃത്യമാണ് അത് ഉറപ്പുള്ളതാണ് നമ്മെ അത് ഉറപ്പിച്ചു നിർത്തുന്നത് റോമലേഖനത്തിലേക്ക് കടന്നു വരാം 15 അധ്യായം മലയാള വേദോത്സവത്തിൽ അതിന്റെ 4 വാക്യവും 6 വാക്യവും വായിക്കണം ഇംഗ്ലീഷ് വേദോത്സവത്തിൽ 4 5 വാക്യങ്ങളാണ് നോക്കുക അപ്പം തിരുവഴുത്തുകൾ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയേക്കുന്നത് ഈ പുസ്തകം എഴുതിയേക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായി ഇനി അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നോക്കുക തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും അപ്പൊ തിരുവഴുത്തിനാൽ ആ സ്ഥിരത ഉണ്ടാകുന്നത് മനസ്സിലാക്കണേ കേട്ടോ നമ്മുടെ പ്രൈവറ്റ് എക്സ്പീരിയൻസിന്റെ ബേസിസിലല്ല സ്വകാര്യ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പിന്നെയോ സ്ഥിരതയുണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില തിരുവഴുത്തുകളാണ് ഇനി ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അതിന്റെ 5 വാക്യമാണ് എന്നാൽ മലയാള വേദപുസ്തകത്തിലെ 6 വാക്യം കൂടെ ഒന്ന് വായിച്ചു ആദ്യം പറഞ്ഞു തിരുവഴുത്തുകളാൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടാകുന്നു സ്ഥിരതയും ആശ്വാസം ഉണ്ടാകുന്നു അടുത്ത വാക്യത്തിൽ പറയുക സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം ഇൻ അതർ വേർഡ്സ്
മതി. ദൈവം സ്ഥിരതയും ആശ്വാസവും നമുക്ക് തരുന്നു. എന്തിൽ കൂടെ? തിരുവെഴുത്തിലൂടെ. സ്ഥിരതയും ആശ്വാസവും ദൈവം നമുക്ക് തരുന്നത് തിരുവെഴുത്തിലൂടെ. അതുകൊണ്ടാണ് ദൈവത്തിന് പഠിക്കേണ്ടത്, സ്ഥിരമായിട്ട് നിൽക്കാൻ. നമ്മൾ വായിക്കുന്നത് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. I have seen people, they never come to settled conviction. Their theology is the latest preacher they have. Never come to settled conviction. ഒരു ഓപ്ഷനില്ല. അത് കേട്ടാ അത് ശരിയാ, ഇത് ശരിയാ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. അപ്പോൾ ദൈവവചനം പോലെ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ഒന്നുമില്ല കേട്ടോ. എന്തിനാ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേർപാട് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടാണ് ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം. അതിന് സംശയമല്ലോ. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ദൈവവചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മോട് സംസാരിപ്പാൻ, നമുക്ക് ആലോചന തരാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യവും ഇല്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പൊ മറ്റൊന്നിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന തിരുവെഴുത്ത് മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് എന്തുണ്ടാകാന? സ്ഥിരതയുണ്ടാകാന, ആശ്വാസം ഉണ്ടാകാന. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. ഇനി ഈ സ്ഥിരതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വി വിൽ കം അക്രോസ് മെനി എ ഡോക്ട്രിൻസ്, മെനി എ പ്രീച്ചിങ്, ഈവൻ മിറക്കിൾസ്, അത്ഭുതങ്ങൾ വരെ കണ്ടെന്നിരിക്കും. അത് കണ്ടാലും ദൈവവചനപ്രകാരമല്ലാത്തവയെ അല്ലെന്ന് പറയാനുള്ള തന്റേടം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവവചനത്തിലേക്ക് വീണ്ടും എനിക്ക് വചനമേ പറയാറുണ്ട്. നിങ്ങൾ തന്നെ അത് വീട്ടിൽ പോയി ധ്യാനിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. ഞാൻ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് തരുന്നു, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു കൊടുക്കുക. തെസ്സലോനിക്കർ എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ദൈവം അനുവദിച്ച തെസ്സലോനിക്കർ ലേഖനമൊക്കെ നമുക്ക് പഠിക്കാം, കർത്താവ് വരവ് താമസിച്ചാൽ. കാരണം അത് വളരെ റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എല്ലാ ലേഖനങ്ങളും റെലവെന്റ് ആണ്, നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും ദൈവം അനുവദിച്ചാൽ. അതിനകത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്, പെട്ടെന്ന്. അതല്ല എന്റെ വാക്യഭാഗം, വായിച്ചേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കത്തോണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. അപ്പൊ പിശാചിന് എന്ത് ചെയ്യാൻ കഴിയും? സകല അത്ഭുതങ്ങളും ചെയ്യാൻ കഴിയും, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇന്ന് കാണുന്ന ഈ മേക്ക് ബിലീവ് അത്ഭുതങ്ങളെ കുറിച്ചല്ലേ ഞാൻ ഈ പറയുന്നത്? ഒത്തിരി നമ്മുടെ ടെലി ഇവാഞ്ചലിസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഒത്തിരി ഗിമിക്സ്, അതിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്? റിയൽ അത്ഭുതങ്ങൾ കേട്ടോ. അത് സംഭവിച്ചാലും ദൈവവചനപ്രകാരം ഉള്ളവ ഏതെന്ന് തിരിച്ചറിയാനുള്ള ശരിയായ ബോധ്യം ദൈവമക്കൾക്കുണ്ട്.